ഒറ്റപ്പാലം താലൂക്കിൽ പ്രകൃതി രമണീയമായി മുളഞ്ഞുകൂറുന്ന ഗ്രാമത്തിൽ മന്തത്തുകാവും മുളഞ്ഞൂർക്കാവുമുണ്ട്. മന്തത്തുകാവ് സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മുളഞ്ഞൂർക്കാവ് പ്രതിഷ്ഠ നടത്തിയതാണ്. ഈ രണ്ട് കാവുകൾക്കും ദേശത്തിലെ വിശ്വാസികളുടെ മനസ്സിൽ ഐതിഹ്യങ്ങളുണ്ട്. 2020 February 28 മുളഞ്ഞൂർക്കാവിലെ ഉത്സവമായ കർണിവേല ഇരു കാവുകളിലെയും ഉത്സവങ്ങൾക്ക് മുൻ ദിവസങ്ങൾ വട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നാടകം എന്നിവ ഭരണിവേല ദിവസം രാവിലെ കാടുകളിൽ തിരോർത്ത് വയ്ക്കുക എന്ന ചടങ്ങ്. കുടുംബാംഗങ്ങൾ കുടുംബസമേതം കാവു പരിസരങ്ങളിൽ അപ്പമുണ്ടാക്കി ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങാണിത്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ഇഷ്ട ഉപാസനാമൂർത്തിയായിരുന്നു മുളഞ്ഞൂർക്കാവ്. കുഞ്ചൻ നമ്പ്യാർ ലക്കിടിക്കാരനായിരുന്നല്ലോ. ഭരണിവേലയുടെ പിറ്റേ ദിവസം ഭക്തർ സമർപ്പിച്ച നെല്ല് പൂജകൾക്ക് ശേഷം വട്ടികളിലാക്കി ചാത്തോളത്തെ നായർ തട്ടകങ്ങളിൽ വിതരണം ചെയ്യുന്നതോടെ ഉത്സവങ്ങൾ സമാപിക്കുന്നു. പ്രകൃതി രമണീയമായ ഈ കാവു പരിസരങ്ങൾ ക്യാമറയിൽ ഒട്ടിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഭക്തജനത്തിരക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് വേണം പറയാം. 100 ഏക്കർ സ്ഥലത്ത് കാട്ടിനുള്ളിലാണ് മുളഞ്ഞൂർക്കാവ്. വനദുർഗയാണ് ഉപാസനാമൂർത്തി. കാവിൻ്റെ ദർശനം പടിഞ്ഞാറേക്കാം. കാവിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കായി കുനിയമ്മ എന്നൊരു ഭഗവതിയുണ്ട്. ഈ ഭഗവതിയുടെ മുന്നിൽ ഉദ്ദേശങ്ങൾ പ്രാർത്ഥിച്ച് അത് നടന്നാൽ ഉദ്ദേശിച്ച വസ്തുവിൻ്റെ മരത്തിലുള്ള രൂപം സമർപ്പിക്കുന്നു. ഇത് ഭക്തരുടെ ഒരു വിശ്വാസമാണ്. കാവിന് മുന്നിലായി 200 മീറ്റർ അകലെ വിശാലമായ കുളമുണ്ട്. കുളത്തിൻ്റെ വടക്കു ഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായ തെക്കേത്തേവരുടെ അമ്പലവും സ്ഥിതി ചെയ്യുന്നു. വൈദിക ആചാരങ്ങളിൽ ഉപാസന നടത്തുന്ന ഈ കാവുകളിൽ ഉത്സവങ്ങൾക്ക് ഏഴന്തര പുൽക്കോലങ്ങൾ, ആന എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകാറില്ല എന്നതൊരു പ്രത്യേകത. കുളത്തിൽ മീനൂട്ട എന്ന ഒരാചാരം. ആ ആചാരത്തെപ്പറ്റി ഒരു ദേശവാസി ഞങ്ങളോട് പറയുന്നു. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് കിഴക്കു വടക്കായി മുളഞ്ഞുകുത്താവ് ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ഒറ്റപ്പാലം പാലക്കാട് റോഡിൽ നിന്ന് മംഗലം സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്താൽ മുളഞ്ഞൂർക്കാവിലെത്താം. മൊത്തം ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കാവുകളിലേക്ക്. നമുക്ക് ഇനിയും ഭരണിവേല കാഴ്ചകളിലേക്ക് മടങ്ങാം. ഭരണിവേല ദിവസം തട്ടകത്തിലെ ചെറിയ കുട്ടികളെയടക്കം ഭഗവതിയെ തൊഴിയിക്കുന്നത് ഇവിടുത്തെ ഒരാചാരവും വിശ്വാസവുമാണ്. അമ്പലപ്പാറ, വേങ്ങശ്ശേരി, കത്തിരിപ്പാല, മണ്ണൂര്, ഒറ്റപ്പാലം മുതലായ സ്ഥലങ്ങളിലുള്ള എല്ലാ ചെറിയ കുട്ടികളെയും ഈ അമ്പലത്തിൽ തൊഴിയിക്കുക എന്നത് ഭക്തരുടെ വലിയൊരു വിശ്വാസമാണ്. അതൊരാചാരമായി നടത്തിപ്പോരുന്നു. എല്ലാ ചെറിയ കുട്ടികളെയും ഭഗവതിയെ തൊഴിയിക്കണമെന്ന് വലിയൊരു വിശ്വാസം ഭക്തരിലുണ്ട്. അതിനുവേണ്ടി ചെറിയ കുട്ടികളെയടക്കം ഈ തിക്കിലും തിരക്കിലും രക്ഷിതാക്കൾ കൊണ്ടുവരുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടേയല്ല, അത് ഒരു വിശ്വാസമായി അവരിൽ ഉറഞ്ഞുകിടക്കുന്നു. ഈ കാണുന്നത് കാവിന് മുന്നിലുള്ള വിശാലമായ കുളമാണ്.
കുളത്തിൻ്റെ വടക്കു ഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായ തെക്കേത്തേവരുടെ അമ്പലവും സ്ഥിതി ചെയ്യുന്നു. ഈ കുളത്തിലുള്ള ഒരു ആചാരമാണ് മീനൂട്ട്. തെക്കേത്തേവരുടെ അമ്പലത്തിലുള്ള ഭക്തജനത്തിരക്കാണ് നിങ്ങൾ കാണുന്നത്. അവിടെയും ചെറിയ കുട്ടികളെ തൊഴിയിക്കുന്നത് ഈ ദേശത്തിലെ ഭക്തരുടെ ഒരു വിശ്വാസമാണ്. മീനൂട്ടിനെ പറ്റി ഒരു ദേശവാസി പറയും. മുളജുകാവിൽ ആദ്യം അവസാനത്തെ വെളിച്ചപ്പാട് വാളും ചിലപ്പോൾ ഈ കുളത്തിലേക്ക് എറിഞ്ഞ് താണു എന്നുള്ളതാണ്. അതിൻ്റെ സ്ഥാപനമായിട്ട് സെൻട്രലിൽ ഒരു തൂവുണ്ടായിരുന്നു ഇല്ലേ, ഉണ്ടായിരുന്നു, ദ്രവിച്ചു. ഇപ്പം ആ സൂപല്ല, അത് ദ്രവിച്ചു പോയതാണ്. അതാണ് ഇതിൻ്റെ കുളത്തിൽ തരപ്പെടാതെ. പിന്നെ ആ ഭഗവതിയുടെ കോമരാവുകൊണ്ട് ഇതിൽ വളരുന്ന മത്സ്യങ്ങൾക്ക് ഊട്ടിന് വേണ്ടി ഭക്ഷണമായിട്ട് അരി എറിയ ഭക്ഷണങ്ങൾക്ക് മീനൂട്ട് എന്നുള്ള സങ്കല്പത്തിലാണ് അത് ചെയ്യണത്. ഇതൊക്കെയാണ് മുളഞ്ഞൂരിലത്തെ കുളത്തിൻ്റെ പ്രത്യേക ചരിത്രം. Thank you.
Thank you.
ಿಗಳಿಗೆ
ಸಾರೇ
ഭരണഘടന.